നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ എക്കാലത്തെയും കരുത്തുറ്റ സൈന്യാധിപനെ തന്നെ മോദി സർവ സൈന്യാധിപനായി നിശ്ചയിച്ചു അങ്ങനെ ഇന്നു മുതൽ ഇന്ത്യക്ക് ഒറ്റ സേന ഒരു സൈന്യാധിപൻ എന്ന രീതിയിലായി ഇന്ത്യയുടെ ആദ്യ സംയുക്ത സേനാ മേധാവിയായി ജനറൽ ബിപിൻ റാവത്തിനെ നിയമിച്ചത് സൈനികർക്ക് ആവേശവും ആഘോഷവുമായി മാറി നിലവിൽ കരസേനാ മേധാവിയാണ് ബിപിൻ റാവത്ത് കരസേനാ മേധാവി പദവിയിൽ നിന്ന് നാളെ വിരമിക്കാനിരിക്കെയാണ് ബിപിൻ റാവത്തിനെ സംയുക്ത സേനാ മേധാവിയാക്കി മോദിയുടെ സർപ്രൈസ് വന്നത് കേന്ദ്രമന്ത്രിസഭാ സമിതിയാണ് നിയമനത്തിന് അംഗീകാരം നൽകിയത് മൂന്ന് വർഷമാണ് സംയുക്ത സേനാ മേധാവിയുടെ കാലാവധി എഴുപത്തി മൂന്നാം സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്കൊരു സംയുക്ത സേനാ മേധാവി അഥവാ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഉണ്ടാകുമെന്ന് പ്രഖ്യാപനം നടത്തിയത് സേനകൾ തമ്മിലുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും മൂന്ന് സേനകളെയും കൂടുതൽ ഫലപ്രദമാക്കുന്നതിനും വേണ്ടിയാണ് ഈ തീരുമാനമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഓഗസ്റ്റിൽ പ്രഖ്യാപനം നടത്തി ഡിസംബർ ഇരുപത്തിനാലിന് ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവിയുടെ നിയമനത്തിന് സുരക്ഷാ കാര്യമേലുള്ള മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി അങ്ങനെയാണ് ഇന്ന് കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിനെ രാജ്യത്തിന്റെ ആദ്യ സംയുക്ത സേനാ മേധാവിയായി നിയമിച്ചത് എന്താണ് ഈ സ്ഥാനം എന്തിനു വേണ്ടി എന്തൊക്കെയാണ് ഇവരുടെ ചുമതലകൾ എന്തിനാണ് നാലാമതൊരാൾ സർവ്വസൈന്യാധിപനായി വരുന്നത് എന്നൊക്കെ നോക്കാം ആദ്യം എന്താണ് സംയുക്ത സേനാ മേധാവി മൂന്ന് സേനാ മേധാവികളുടെയും മേലാണ് സംയുക്ത സേനാ മേധാവി ഏത് സേനയിൽ നിന്നും യൂണിറ്റിന് ആവശ്യാനുസരണം അടത്തിയെടുത്ത് ദൗത്യം നയിക്കാൻ അധികാരമുള്ള സൂപ്പർ ജനറൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന് ഇങ്ങനെ പല രീതിയിലുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും പല വിദഗ്ധ ലേഖനങ്ങളിലും പോലും വിലയിരുത്തലുണ്ടായത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ മൂന്ന് സേനാ മേധാവികളുടെയും റാങ്കിൽ തന്നെയാണ് പുതിയ സി ഡി നിയമനം ഉണ്ടായിരിക്കുന്നതെന്നാണ് സൂചന അദ്ദേഹത്തിന് സൈനിക ഓപ്പറേഷനുകളുടെ കാര്യത്തിൽ കമാൻഡിംഗ് അധികാരം ഉണ്ടാകില്ല സൈനിക മേധാവികളുടെ മേലേന്നല്ല ഒരു ജവാന്റെ മേൽ പോലും ഓപ്പറേഷനിൽ അധികാരമുണ്ടാവില്ല ആദ്യം അല്പം ചരിത്രം നോക്കാം അറുപതുകൾ മുതൽ പലരും നിർദ്ദേശിച്ച സംവിധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം കഴിഞ്ഞപ്പോൾ കെ സുബ്രഹ്മണ്യം തലവനായ വിദഗ്ധ സമിതിയും ആ സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ സമിതിയും ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ നരേഷ് ചന്ദ്ര സമിതിയും തുടർന്ന് ലഫ്റ്റനന്റ് ജനറൽ ഷേഖത്തർ സമിതിയും ശക്തമായി മുന്നോട്ട് വെച്ച സൈനിക പരിഷ്കാരം കൂടിയാണിത് ഇവിടെ ആരാണ് താരമെന്ന് നോക്കാം നിലവിൽ മൂന്ന് സേനാ മേധാവികളും അതായത് കരസേനയ്ക്ക് ജനറൽ നാവികസേനയ്ക്ക് അഡ്മിറൽ വ്യോമസേനയ്ക്ക് എയർ ചീഫ് മാർഷൽ ഫോർ സ്റ്റാർ ഓഫീസർമാരാണ് അവരുടെ കാറിന്റെ നമ്പർ പ്ലേറ്റിന് മുകളിലും യൂണിഫോം കോളറിന്റെ അറ്റത്തും നാല് നക്ഷത്രങ്ങൾ വീതമുണ്ടാകും സൈന്യത്തിലെ നാല് ഘടന അനുസരിച്ച് ഇവർക്ക് മുകളിൽ ഓരോ പഞ്ചനക്ഷത്ര റാങ്കുകളുണ്ട് കരസേനയ്ക്ക് ഫീൽഡ് മാർഷൽ നാവികസേനയ്ക്ക് അഡ്മിറൽ ഓഫ് ദ ഫ്ലൈറ്റ് വ്യോമസേനയ്ക്ക് മാർഷൽ ഓഫ് ദി എയർഫോഴ്സ് ഈ റാങ്കുകൾ പല വിദേശ സേനകളിലും ഉണ്ടെങ്കിലും ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഇതുവരെ നിലവിലില്ല അതായത് കരസേനാ മേധാവികളായിരുന്ന സാം മനോ ഷായ്ക്കും കെ എം കരിയപ്പയ്ക്കും വ്യോമസേനാ മേധാവിയായിരുന്ന അർജുൻ സിംഗിനും വിരമിക്കലിനു ശേഷം ബഹുമാന സൂചകമായി ഇത് നൽകിയിട്ടുണ്ട് ഈ പഞ്ചനക്ഷത്ര റാങ്കിൽ ഏതെങ്കിലും വഹിക്കുന്ന വ്യക്തിയാവും സി എന്ന രീതിയിലാണ് പലരും വ്യാഖ്യാനിച്ചിരുന്നത് എന്നാൽ സി ഡി എസ് വേണമെന്നാവശ്യപ്പെട്ട മിക്ക സമിതികളും അതല്ല ആവശ്യപ്പെട്ടത് മൂന്ന് സേനാ മേധാവികളുടെയും തുല്യ റാങ്ക് അതായത് നാല് നക്ഷത്രം തന്നെയുള്ള നാലാമതൊരു ഉദ്യോഗസ്ഥൻ ആവശ്യമാണെന്ന് മാത്രമായിരുന്നു നിർദ്ദേശം നിലവിൽ കരസേനാ മേധാവിയായ ബിപിൻ റാവത്ത് നാല് നക്ഷത്ര റാങ്കുള്ള ഉദ്യോഗസ്ഥനാണ് എന്തിന് ഇനി നാലാമതൊരാൾ എന്നത് നോക്കാം സേനാ മേധാവികൾക്ക് പ്രധാനമായി രണ്ട് റോളുകളുണ്ട് ഒന്ന് സൈന്യത്തിന്റെ ഓപ്പറേഷൻ രണ്ട് യുദ്ധതന്ത്ര സിദ്ധാന്തങ്ങളും ദീർഘകാല ആയുധ ആവശ്യങ്ങളും തീരുമാനിച്ച് ഭരണകൂടത്തെ ഉപദേശിക്കുന്ന ഒരു വ്യക്തി ഈ ഉപദേശം നൽകുന്നത് നേരിട്ടല്ല പ്രതിരോധ സെക്രട്ടറി വഴിയോ പ്രതിരോധ മന്ത്രി വഴിയോ ആയിരിക്കും പലപ്പോഴും ും ഈ ഉപദേശം സിവിൽ ബ്യൂറോക്രസിയുടെ താല്പര്യമനുസരിച്ച് വളനും തിരിഞ്ഞുമാണ് ഭരണകൂടത്തിന് ലഭിക്കുന്നത് പകരം ഉന്നത സൈനിക ഉദ്യോഗസ്ഥനെ തന്നെ മൂന്ന് സേനകളുടെയും ആവശ്യത്തിന് ആരാന് അവ തന്റെ വിദഗ്ധ സ്റ്റാഫ് സമിതികളുടെ സഹായത്തോടെ പഠിച്ച് ഭരണകൂടത്തെ നേരിട്ട് ധരിപ്പിക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ വിഭാവന ചെയ്യുന്നത് ഓപ്പറേഷണൽ കമാൻഡ് ചുമതലയും ആസൂത്രണ ചുമതലയും ഒരേ മേധാവിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് പലപ്പോഴും സുരക്ഷാ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഒരുക്കങ്ങൾ നടത്താനാകാതെ പോകുന്നതിന് കാരണമായി പറയപ്പെടുന്നതും ഇത് തന്നെയാണ് നിലവിൽ ആസൂത്രണം എങ്ങനെയാണെന്ന് നോക്കാം നിലവിൽ മൂന്ന് മേധാവികളും സൈനിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമിതിയുണ്ട് ചീഫ് ഓഫ് സ്റ്റാഫ് സമിതി മൂന്ന് പേരിലെ ഏറ്റവും സീനിയറായി അതായത് ആദ്യ മേധാവിയായ ആൾ ഇതിന്റെ ചെയർമാൻ ആകും സൈന്യത്തിന്റെ നടത്തിപ്പ് കാര്യങ്ങളും ഭാവി കാര്യങ്ങളും ചർച്ച ചെയ്ത ശേഷം ഇവർ മൂവരുമാണ് ഭരണകൂടത്തെ ധരിപ്പിക്കുക മൂവർക്ക് പലപ്പോഴും മൂന്ന് താൽപ്പര്യങ്ങളും ഉണ്ടാകും ഉദാഹരണത്തിന് ചൈനയ്ക്കെതിരെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യം ഒരു ദശകം മുൻപ് ഉയർന്നു വന്നപ്പോൾ പുതുതായി ഒരു കോർ സൈന്യം രൂപീകരിക്കണമെന്ന് കരസേനയും പസഫിക് തീരം വരെ പ്രഹരം നടത്താൻ കഴിവുള്ള നാവിക വ്യൂഹം വേണമെന്ന് നാവികസേനയും വടക്കൻ മേഖലയിൽ കൂടുതൽ ഫൈറ്റർ ബോംബർ വിമാനങ്ങൾ വിന്യസിക്കണമെന്ന് വ്യോമസേനയും നിർദ്ദേശിച്ചിരുന്നു ഇതിൽ ഏത് സ്വീകരിക്കുമെന്നത് പിന്നീട് വലിയൊരു പ്രതിസന്ധിയായി മാറി ഇവിടെയാണ് സി റോൾ മൂന്ന് നിർദ്ദേശങ്ങളുടെയും വിവിധ വശങ്ങൾ പണച്ചിലവ് കുറഞ്ഞത് അതായത് പണച്ചിലവ് കുറഞ്ഞത് നടപ്പാക്കാൻ എളുപ്പമുള്ളത് മറ്റ് നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കാത്തത് ഇവ പഠിച്ച് മികച്ചത് ഭരണകൂടത്തോട് നിർദ്ദേശിക്കുന്ന വ്യക്തിയാവും സി ഡി എസ് ആയി വരുന്നത് സി ഡി എസ് സ്ഥാപിതമാകുന്നതോടെ സേനാ മേധാവികൾ സൈന്യത്തിന്റെ ദൈനംദിന നടത്തിപ്പും കമാൻഡിംഗ് കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊള്ളും എന്തിന് ഇനി തുല്യ റാങ്കുകൾ തന്നെ ഇവർക്ക് നൽകിയെന്ന് നോക്കാം പഞ്ചനക്ഷത്ര നക്ഷത്ര റാങ്കിൽ സി ഡി എസിനെ നിയമിച്ചാൽ അദ്ദേഹത്തിന്റെ ഉത്തരവുകൾ ചതുർനക്ഷത്ര പദവിയിലുള്ള സേനാ മേധാവികൾ അനുസരിച്ചേ മതിയാകൂ അതാണ് സൈനിക കീഴ്വഴക്കം കാലക്രമേണ അത് കമാൻഡിങ് അധികാരമാകും സേനാ വിഭാഗങ്ങളെ സി കമാൻഡ് ചെയ്യാനും തുടങ്ങും അതേസമയം തുല്യ റാങ്കുകാരാണെങ്കിൽ തമ്മിൽ വിയോജിക്കാം സമന്വസര ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം മാത്രവുമല്ല സൈന്യത്തിന്റെ കമാൻഡിങ് അതായത് ഓപ്പറേഷൻ ആവശ്യങ്ങൾക്ക് മേധാവികളിൽ നിന്ന് തന്നെ ആ ചുമതല നിക്ഷിപ്തമായിരിക്കും മൂന്ന് സേനകളുടെയും ആവശ്യങ്ങൾ സമന്വയിപ്പിക്കുകയും ആവാം സി ഡി എസിന്റെ മറ്റൊരു പ്രധാന ഉത്തരവാദിത്തം ഓരോ സേനാ വിഭാഗവും അവരവർക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങുന്ന സമ്പ്രദായമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് പലപ്പോഴും ഇരട്ടിപ്പിനും പാഴ്ചലവിനും കൂടെ വഴിവെക്കുന്നുണ്ട് ഉദാഹരണത്തിന് സായുധ ഹെലികോപ്റ്ററുകളുടെ കാര്യമെടുക്കാം ഏതാണ്ട് സമാനശേഷിയുള്ള ഹെലികോപ്റ്ററുകളാണ് മൂന്ന് വിഭാഗത്തിനും ആവശ്യമെന്നിരിക്കെ ഇന്നത്തെ നിലയിൽ ഈ ആവശ്യം പ്രതിരോധ സെക്രട്ടറി ഉൾപ്പെടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പല തലങ്ങളിലൂടെ കടന്നാണ് മന്ത്രിസഭയുടെ െത്തുന്നത് ഓരോ സേനയ്ക്കും അവർ ആവശ്യപ്പെട്ടതിനനുസരിച്ചുള്ള കോപ്റ്ററുകൾ തന്നെ വേണോ നിർദിഷ്ട സാങ്കേതിക സവിശേഷതകളിൽ ചില മാറ്റങ്ങൾ വരുത്തി ഒരേ ഇനം കോപ്റ്ററുകൾ വാങ്ങി പണം ലാഭിക്കാനാകുമോ ഇതൊന്നും പരിശോധിച്ച് ഉപദേശം നൽകാനുള്ള വൈദഗ്ധ്യം സിവിൽ ബ്യൂറോക്രസിക്കില്ല അതേസമയം സി ഡി എസ് സമ്പ്രദായത്തിൽ മൂന്ന് മേധാവികളും ഇക്കാര്യം നാലാമനുമായി സംയുക്തമായി ചർച്ച ചെയ്യും ഉചിത തീരുമാനങ്ങൾ എടുക്കാൻ സി ഡി എസിനാവുകയും ചെയ്യും ഇതിലൂടെ പ്രതിരോധ ചെലവ് കാര്യമായി കുറയ്ക്കാനും സാധിക്കും Newsdesk Karma News